ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ പായസമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇതൊരു ഓണം പായസമാണ്. പാലട പോലെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു വാഴപ്പിണ്ടി പായസമാണ്. വാഴപ്പിണ്ടി എന്ന് കേൾക്കുമ്പോൾ ആരും നെറ്റിച്ച് വിളിക്കേണ്ട, അടിപൊളി പായസമാണ്. ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും പാലട പോലെ തന്നെ കുടിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി പായസമാണ്. നമ്മളെല്ലാ ഓണത്തിനും പലവിധ പായസങ്ങൾ ട്രൈ ചെയ്യുമെങ്കിലും ഈ ഒരു പായസം അധികം ആരും ട്രൈ ചെയ്തിട്ടോ കുടിച്ചിട്ടോ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഓണത്തിന് ഇത് തയ്യാറാക്കി നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. ഇനി ഒരു സെക്കൻഡ്, നമ്മുടെ ചാനൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, തൊട്ടടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കല്ലേ. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് വാഴപ്പിണ്ടി ഒന്ന് അരിഞ്ഞെടുക്കണം. അതിനായിട്ട് ഞാനൊരു പഴയ ബോർഡിൽ വെച്ചിട്ടാണ് അത് അരിയുന്നത്, കാരണം അതിന് കറണ്ടാവും. ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഇതിന് വാഴപ്പിണ്ടി എന്നാണ് പറയുക. വായൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആ ട്യൂബില്ലേ, അതാണിത്. ഇതിങ്ങനെ കനം കുറച്ചിട്ട് അരിയുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലുള്ള ആ നാരുകളൊക്കെ ഉണ്ടാകുമല്ലോ, അതൊക്കെ ഒന്ന് കൈമൽ ചുറ്റിയെടുക്കണേ. ഇതിന് ഒരുപാട് നാരൊന്നുമില്ല. ഇതിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് നാരൊക്കെ പോക്കിയതിന് ശേഷം കുറച്ച് ഒരു മൂന്നാലെണ്ണം ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് എത്രത്തോളം നേരിയതായിട്ട് അരിയാൻ പറ്റുമോ അത്രത്തോളം നെയ്സായിട്ട് അരിയണം കേട്ടോ. ഇതങ്ങനെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് അരിയുന്നതിൻ്റെ മുൻപ് തന്നെ ആദ്യം ഒരു ഡവറയിൽ കുറച്ച് വെള്ളം എടുത്തേക്കണേ. എന്നാലേ ഉള്ളൂ നമുക്ക് ഇത് അരിഞ്ഞ പാടന്നെ ഈ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ കളറ് മാറിപ്പോവും. ഇത് നല്ല വൈറ്റ് കളറിൽ പാലട പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിഞ്ഞിടുന്നതിനനുസരിച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. ഇത് കഴിക്കുമ്പോഴും പാലടൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഈ ഒരു വാഴപ്പിണ്ടിയൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് അല്ലേ. ഉപ്പേരി വെച്ചാലൊന്നും അവർ കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഏത് കഴിക്കാത്ത കുട്ടികളും കഴിച്ചോളും. അപ്പോൾ ഞാനിതാ എല്ലാം പൊടി പൊടിയായി അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പപ്പടക്കോലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കയ്യിലിൻ്റെ ഭാഗം എടുത്തുങ്ങാണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിലൊട്ടും തന്നെ നാരൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പം ഇനി നാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതിമല് ചുറ്റിങ് പോന്നോളൂ. ഇങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്യണേ. ഇനി ഈ വെള്ളത്തിൽ നിന്ന് ഈ വാഴപ്പിണ്ടിയൊക്കെ നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഊറ്റിയിട്ട് ഒരു കുക്കറിൻ്റെ അകത്തിട്ട് വേവിക്കണം. ഞാനിത് അരിഞ്ഞിട്ടതിന് ശേഷം ഇതൊരു കപ്പ് ഉണ്ടായിന് കേട്ടോ, 250 ml ഒരു കപ്പിന്. അത്രമാത്രം എടുത്താൽ മതി കേട്ടോ ഈ ഒരളവിന് പായസം ഉണ്ടാക്കാൻ. ഇതിനെ നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ട് ഇതിലൊഴിച്ച് കൊടുക്കുന്നത് പാലാണ് കേട്ടോ. ഒരു 100 ഗ്രാം പാലാണ് കേട്ടോ ഞാൻ ഇതിലൊഴിച്ച് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്താലും മതി. അപ്പോൾ പാലിലൊക്കെ ഒഴിച്ച് ഇത് വേവിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ തന്നെ ഞാൻ പാലൊഴിച്ച് കൊടുത്ത് ഇനി കുക്കർ അടച്ച് വെച്ച് നമുക്കിതൊരു 2 വിസിലിന് വേവിച്ചെടുക്കാം. 2-3 വിസിൽ വന്നോട്ടെ. അപ്പോൾ അത് 3 വിസിൽ വന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇനി ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് ഈ ഒരു പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ സ്റ്റൗ കത്തിച്ച് അതിലേക്ക് 2 സ്പൂണ് പശുവിൻ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് ഏത് നെയ്യ് കൊടുക്കുക, പക്ഷേ പശു നെയ്യൊക്കെ എടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്ന് ആദ്യം വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അണ്ടി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ചേർത്ത് കൊടുത്ത് അണ്ടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കിസ്മിസ് കഴുകിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മുന്തിരി ഒന്ന് വീർത്ത് വരുമ്പോൾ നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. അണ്ടി മുന്തിരിയൊക്കെ കോരി മാറ്റിയതിന് ശേഷം അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് വെച്ച വാഴപ്പിണ്ടി ചേർത്ത് കൊടുക്കാം. ആ പാലോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ നെയ്യിൽ കിടന്നതൊന്ന് വഴന്ന് വരട്ടെ. അതിനായിട്ട് ഫ്ലെയിം കൂട്ടി വെക്കണേ. ഒപ്പം തന്നെ ഇതിലേക്ക് 5 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തും കൊണ്ടേ ഇരിക്കുക. ഈ പഞ്ചസാര ഈ വാഴപ്പിണ്ടിയിലൊക്കെ നല്ലോണം പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതപ്പം കണ്ടില്ല, ആ പാലിലൊക്കെ വെന്ത് ആ നെയ്യിലൊക്കെ ഒന്ന് വയന്ന് വന്നപ്പം പാലട പോലെ തന്നെ ഉണ്ട്. പഞ്ചസാരയൊക്കെ നല്ലോണം ഇതിൽ കുടിച്ച് നല്ലൊരു സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ തന്നെ ഈ പാലൊക്കെ നല്ലോണം ഇതിൽ വറ്റി വന്നിട്ടുണ്ടാവും. ആ ടൈമിൽ നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ചുകൊടുക്കാം. ഞാനിവിടെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തത്, 500-ൻ്റെ പാല് ഒഴിച്ചെടുത്തതിന് ശേഷം ആ കവറിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചുങ്ങാണ്ട് ഇതിലൊഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പാലൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പാല് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. ആ തിളച്ച് വന്നാൽ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് സാബുനരി ചേർത്ത് കൊടുക്കുക. അതിന് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാബുനരി കുതിർത്ത് വെക്കണ്ട, വേവിച്ചൊന്നും എടുക്കണ്ട. ഈ പാലിൽ കിടന്ന് തന്നെ വേവട്ടെ. ഞാൻ കഴുകിയെടുത്തതിന് ശേഷം ഇതിൽ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ സാബുനരി ചേർത്തതിന് ശേഷം ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. സാബുനരിക്കൊന്നും ഒരുപാട് വേവൊന്നുമില്ല. ഇത് ചെറിയ തരം സാബുനരിയാണ്.
ഈ ടൈമിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. പാല് തിളച്ച് കഴിഞ്ഞ് സാബുനരി ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്നങ്ങ് ഇളക്കി കൊടുത്തും കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇവിടെ പാലൊക്കെ നന്നായി തിളച്ച് സാബുനരിയൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ഒക്കെ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യട്ടോ. അപ്പോൾ പഞ്ചസാരയും ചേർത്ത് ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, പാല് പുറത്തേക്ക് തൂകി പോവാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ സാബുനരിയൊക്കെ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. പാലും ഒന്നങ്ങ് കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായൻ്റെ പൊടിയാണ് കേട്ടോ. ഒരു 4 ഏലക്കായ കുരു മാത്രം ചതച്ച് ചേർത്ത് കൊടുക്കുകയാണ്. പൊടിയാണെങ്കിൽ ഒരു 1/2 സ്പൂണ് പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കട്ടോ. ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഏലക്കായൻ്റെ പൊടിയും ചേർത്ത് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് അങ്ങ് കുറുക്കി എടുക്കുകയൊന്നും വേണ്ട, കുറച്ചൊരു ലൂസിലാണ് കേട്ടോ വേണ്ടത്. അത് ചൂട് തണയുന്ന സമയത്ത് റെഡി ആയിട്ട് വന്നോളൂ. പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ചെറിയ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മിൽക്ക് മേഡാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ മിൽക്ക് മേഡ് ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ 1/2 കപ്പ് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് 2 സ്പൂണ് പഞ്ചസാര ഇട്ടൊന്ന് അലിയിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 2 സ്പൂണ് പാൽപ്പൊടി ഇട്ടൊന്ന് കലക്കിയെടുത്തതാണ് ഈ ഒരു മിൽക്ക് മേഡ്. അപ്പോൾ നിങ്ങൾ മിൽക്ക് മേഡ് എടുക്കുകയാണെങ്കിൽ 1/2 കപ്പ് മിൽക്ക് മേഡ് ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയേ, ഓരോരുത്തരെ ഇഷ്ടാനുസരണം. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും ചേർത്ത് ഒന്നങ്ങ് ഇളക്കി ഫ്ലെയിം ഓഫാക്കുക. നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു ലൂസിലാണ് ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കിയത്. ഇത് തണുത്ത് കഴിഞ്ഞാൽ റെഡിയായി വന്നോളൂ. ഇപ്പോൾ ഈ പായസം കാണാൻ വൈറ്റ് കളറിലുള്ള പാലട പോലെ തന്നെ ഉണ്ട്. പക്ഷേ നമുക്കിതൊന്ന് പിങ്ക് പാലട പോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഒന്ന് ഈ പായസത്തിന് മൊഞ്ചും ടേസ്റ്റും കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് മാത്രം പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് ഒഴിക്കുന്നുണ്ട്. അതിനായിട്ട് പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് 4 സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്പൂണിനാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരുപാടൊന്നും അങ്ങ് ഒഴിച്ചെടുക്കുന്നില്ല, പാകത്തിന് മധുരമൊക്കെ ചേർത്തതല്ലേ. അപ്പോൾ ഒന്നൊരു കളറിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഇത്ര മാത്രം ഒന്ന് കാരമലൈസ് ചെയ്തെടുത്താൽ മതി. 4 സ്പൂണ് പഞ്ചസാര ചേർത്ത് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് ഒന്ന് വെയിറ്റ് ചെയ്താൽ ഈ സൈഡിലേക്കൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നങ്ങ് അലിഞ്ഞു വരുന്നതായിട്ട് കാണാം. ആ സമയമൊന്നും തവി വെച്ച് ഇളക്കരുത്. നന്നായി ഒന്ന് പഞ്ചസാര ഫുള്ളായിട്ടൊന്ന് അലിഞ്ഞു തുടങ്ങിയാൽ നിങ്ങൾക്ക് തവി വെച്ചിട്ട് ഇതേപോലെ ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും ഒരു ഗോൾഡൻ കളറായിട്ടുണ്ടാകും. ഇനി ഈ പഞ്ചസാരയിലേക്ക് 1/4 ഗ്ലാസ്സിനടുത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റേജിൽ ഒന്ന് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. നമ്മുടെ മേലേക്കൊന്നും തെറിക്കാതെ നോക്കണം. അത് നന്നായിട്ട് ചൂടുള്ള പഞ്ചസാരയല്ല. അപ്പോൾ നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്ന് വിട്ട് നിന്നിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഈ വെള്ളം ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ട് ഈ പഞ്ചസാര ഒന്ന് കട്ട പിടിച്ചിട്ടുണ്ടാവും, അതൊന്ന് അലിഞ്ഞു ചേരട്ടെ. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടു കേട്ടോ. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരാനാണ് കുറച്ചൊരു വെയിറ്റ് ചെയ്യേണ്ടതുള്ളൂ. ഇതൊക്കെ ഒന്ന് അങ്ങ് പെട്ടെന്ന് അലിഞ്ഞു വന്നോളൂ. ആ ഒഴിച്ചു കൊടുത്ത വെള്ളം ഒന്ന് അങ്ങ് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ ഈ പഞ്ചസാരയും അലിഞ്ഞിട്ടുണ്ടാകും. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഇത് ചൂടോടുകൂടി തന്നെ ഒന്നങ്ങ് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നങ്ങ് ഇളക്കിയാൽ നിങ്ങൾക്ക് ഈ കളർ ഒന്നങ്ങ് മാറുന്നത് കാണാം. നല്ല പിങ്ക് പാലടൻ്റെ അതേ ഒരു കളറായിട്ടുണ്ട്. കഴിക്കാനും പിങ്ക് പാലടൻ്റെ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ പായസത്തിൻ്റെ പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അപ്പോൾ ഒരിച്ച് വെച്ച അണ്ടിമുന്തിരിയില്ല, അതും കൂടെ ചേർത്ത് ഒന്നങ്ങ് അടച്ച് വെക്കുക. പായസം ഒന്ന് ചൂട് തണിയട്ടെ. അങ്ങനെ അടച്ച് വെച്ച് ചൂടൊക്കെ തണിയുമ്പോൾ കളറൊന്നും കൂടി ഒന്ന് ചേഞ്ച് ആവാനുണ്ട്. അപ്പോൾ ദേ നമ്മുടെ പായസം നന്നായി ചൂട് തണിഞ്ഞിട്ടുണ്ട്. ഇത് നല്ല പിങ്ക് പാലടൻ്റെ അതേ കളറിലേക്കും അതേ ടേസ്റ്റിലേക്കും വന്നിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ കുറച്ചൊന്നങ്ങ് കുറുകിയത്. അപ്പോൾ ഇരുന്ന് കഴിയുമ്പോൾ ഒന്നങ്ങ് കുറുകയും ചെയ്യും. നമ്മുടെ ആ ഒരു ശരിക്ക് പാലട കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടാകും. ഇത് ആരും പറയില്ല വാഴപ്പിണ്ടി പായസമാണെന്ന്. ഏത് വാഴപ്പിണ്ടി കഴിക്കാത്തവരും ഈ ഒരു പായസം കൊടുത്താൽ ചോദിച്ച് വാങ്ങി കഴിക്കും. അത്രക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് തന്നെ നിങ്ങൾക്ക് വാഴപ്പിണ്ടി കിട്ടുകയാണെങ്കിൽ ഈ ഒരു പായസം ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നല്ല ടേസ്റ്റാണ്. ധൈര്യമായിട്ട് തന്നെ ഇതേ രീതിയിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഒന്ന് റെഡിയാക്കി നോക്കൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഒപ്പം തന്നെ ഒരു ലൈക്ക് തരാനും മറന്നു പോവില്ലേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.